ബാധ്യത ആണെന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഭാവന. ഓക്കെ, മണ്ടത്തരോ? ആ അല്ലേ, നമുക്ക് കേട്ടിട്ട് ചിരിക്കാൻ തോന്നുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറയാം. അത് പക്ഷേ എനിക്ക് തല്ലി ഒന്നുമില്ല. ഭാവന ഭയങ്കര ലിപ്സ്റ്റിക് ഫെറ്റീഷ് ഉള്ള ഒരാളാ. ഭാവന അടുത്ത ലിപ്സ്റ്റിക് സെഫോറയിൽ പോലും ഉണ്ടാവില്ല, അത്രയും ലിപ്സ്റ്റിക്സ് ആണ്. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി. ഒരു ഷെയ്ഡിന് തന്നെ പല ബ്ലൗസിന്റെ കളർ ഒക്കെ കാണുന്ന പോലെ ഒരു ഷെയ്ഡിന് തന്നെ പല പല. അപ്പൊ നമ്മൾ ഇതന്നെ ഈ ഷെയ്ഡ് ആൾറെഡി ഇതൊന്നും ഇത്രയും ഒരു ഡിഫറൻസ് ആണ്, ഒരു ഷെയ്ഡ് മുഴുവൻ സെയിം ആയിരിക്കും. പക്ഷെ നമുക്കത് മനസ്സിലാവും, ഭാവനയ്ക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക തരം കഴിവാണത്. അപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു വേറെ ഒരു ഫ്രണ്ട് ഭാവന ഇങ്ങനെ ലിപ്സ്റ്റിക് ഇങ്ങനെ സോർട്ട് ചെയ്ത് ക്ലീൻ ചെയ്യണം, അതായത് അധികം യൂസ് ചെയ്യാത്തൊക്കെ മാറ്റി വെക്കാം, ആർക്കെങ്കിലും കൊടുക്കാന്നൊക്കെ ഈ മാറ്റി മാറ്റി വെച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്, വേറൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരിക്ക് അത് കൊടുത്തു, ഒരു ലിപ്സ്റ്റിക് കൊടുത്തു. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഇഷ്ടമായി, ആ അടിപൊളി ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു ഫംഗ്ഷനിൽ പോയ സമയത്ത് ഈ പുള്ളിക്കാരനെ വീണ്ടും കണ്ടു. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടായിരുന്നു. അപ്പം ആ പുള്ളിക്കാരൻ കണ്ട ഉടനെ ഭാവന എന്നിട്ട് പറഞ്ഞു ചോദിച്ചു, വാവോ ലിപ്സ്റ്റിക് അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് ചേച്ചി എനിക്ക് അന്ന് തന്ന ലിപ്സ്റ്റിക്ക് അതാണോ? ഉടനെ ഇതിന് പക്ഷെ ഞാൻ ഇട്ടപ്പോ ഇത്രയും. എന്നിട്ട് അപ്പൊ തന്നെ ഭാവന ഞാനത് തിരിച്ചു ചോദിക്കട്ടെ, എനിക്കത് വേണോ? ഞാൻ വീട്ടിലുള്ള രണ്ടാർക്കും ലിപ്സ്റ്റിക് പോരാജി. പക്ഷെ അത് നമ്മളെപ്പോഴും പറഞ്ഞത് കളിയാക്കും, ലിപ്സ്റ്റിക് വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ വാങ്ങിയതൊക്കെ അങ്ങനത്തെ. അത് പക്ഷെ ആ ഒരു ഫൺ ക്വാളിറ്റി ആണ് ആളുടെ, നമ്മളെല്ലാരും എൻജോയ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ആണ് അത്, ആളുടെ ഫൺ ലവിംഗ് പേഴ്സണാലിറ്റി ആണ് ആള്. അപ്പൊ അതൊന്ന്. പിന്നെ എന്നെ അത് അടുത്താണ് മൃദുല മുരളി. മൃദുല എന്റെ ക്ലാസ്മേറ്റും കൂടെ ആയിരുന്നു, അതുകൊണ്ട് അറിയാൻ താല്പര്യം കൂടും. മൃദുലന്റെ മണ്ടത്തരങ്ങളിൽ എനിക്ക് മണ്ടത്തരങ്ങളായിട്ടൊന്നും തോന്നാറില്ല. മൃദുല ഭയങ്കര, മൃദുല രണ്ട് സൈഡും ഉണ്ട്. മൃദുലയ്ക്ക് മണ്ടത്തരത്തിന്റെ ഹൈറ്റും ഉണ്ട്, എന്നാൽ വളരെയധികം മെച്ചൂരിറ്റിയും ബുദ്ധിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അവൾ. ആരും ചെയ്യാത്ത വേറെ ലെവൽ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അവൾ ചെയ്യും. അപ്പൊ എനിക്ക് മണ്ടത്തരത്തിലുള്ള സത്യം പറഞ്ഞാൽ ഞാനും ചില സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവളോടായിരിക്കും. അല്ലെങ്കിൽ മണ്ടത്തരത്തിന്റെ കാര്യത്തിൽ അതറിയുണ്ട്. അപ്പൊ മൃദു കുറച്ചുകൂടി എന്റെ കുറെ കാര്യങ്ങൾ, മൃദുവിനെ ഞാൻ മണ്ടത്തരത്തിന്റെ ഇതിട്ട് പറയില്ല, പക്ഷെ ഞാൻ എന്ത് മണ്ടൻ ഡിസിഷൻ എടുത്താലും അതിനൊരു പോസിറ്റിവിറ്റി കാണുന്ന ഒരാളാണ്. എന്റെ അടുത്ത് ഒരിക്കലും ഞാൻ ഇന്നാളൊരു വലിയ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവള് വന്നിട്ട് അയ്യോ നീ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, അവള് അതിലും പോലും ഒരു പോസിറ്റീവ് ഇത് കണ്ടിട്ട് അവള് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അയ്യോ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വിഷ്ണു തന്നെ പറയും, എടി ഞാനാണോ നിന്റെ ഭർത്താവ്, അവളോ? കാരണം അമ്മാതിരി സപ്പോർട്ട് ചില കാര്യങ്ങളിൽ തരും. അപ്പൊ അതാണ് എനിക്ക് അവരുടെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയത്. ആക്ച്വലി ദുബായില് ഞാൻ എല്ലായിടത്തും ഇവരൊക്കെ കറക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്, എല്ലാ മുക്കും മൂലയിലും ഞാൻ ഡ്രൈവ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് നാട്ടിൽ ഇന്ന് വരെ ഡ്രൈവ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയില്ല. ഒന്നാമത് നമ്മുടെ ഡ്രൈവർ സീറ്റ് വേറെ, നമ്മൾ മാറ്റിയിട്ടുള്ള സൈഡ് വേറെ. അപ്പൊ എനിക്ക് അതെപ്പോഴും ഭയങ്കര ഫിയർ ആണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് കിട്ടിയ വണ്ടികൾ മിക്കതും എനിക്ക് ഗിയർ ഉള്ളതാണ്, അതെനിക്ക് പറ്റില്ല. പക്ഷെ ഹസ്ബൻഡ് അടുത്തുള്ളപ്പോഴേ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അതെനിക്ക് അതിനേക്കാളും പിടിയാ. ഗിയർ പിന്നെയും ഭേദം, ഭർത്താവിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും. പുള്ളി വഴക്ക് പറയുന്നതുകൊണ്ടൊന്നുമല്ല, പക്ഷെ എനിക്കെന്തോ ഫിയർ. പുള്ളി ഭയങ്കര ഉഗ്രൻ ഡ്രൈവറാ, അപ്പൊ ഞാനിതൊന്നും അറിയാം. പക്ഷെ വിഷ്ണുചേട്ടനെ പോലും ദുബായിൽ കുറെ കത്തിട്ടുള്ളതാണ് പറയും, നീയാണോ ഇതിങ്ങനെ പേടിക്കണത്? പക്ഷെ അത് ശരിയാക്കുമായിരുന്നു. പക്ഷെ ഒരു സത്യം അറിയോ, അതായത് നമ്മൾ ഈ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ ലോകത്തിന്റെ എവിടെ പോയാലും ഡ്രൈവ് ചെയ്യാന്നാണ്. ഇന്ത്യയിൽ വണ്ടി ഓടിക്കുന്ന അത്ര ആർക്കും പറ്റില്ല, സത്യമാണ്. അത് വെറും ഷോ അല്ലായിരുന്നു കേട്ടോ, അത് സത്യം. ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് മൃദു. മൃദുവിന് വേണമെങ്കിൽ നാളെ ഒരു ലോറി വരെ ഓടിക്കാം. അത് അത്രയും കാര്യം ഉണ്ടോ?